ഹലോ എവരിവൺ, ഐ ആം കരുൺ ആഗരൻ. 2024 കീം 2024 റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഓപ്ഷൻ കൊടുക്കേണ്ടത്, കോളേജ് കോഴ്സ് ഓപ്ഷൻ കൊടുക്കേണ്ട ദിവസങ്ങളാണ്. കഴിഞ്ഞ 25 വർഷത്തെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ക്യാമ്പസിൽ റിക്രൂട്ട്മെന്റിന് കമ്പനികളിൽ എല്ലാം ബിടെക് എഞ്ചിനീയറിംഗിന് ജോലി കിട്ടുന്നത് കോളേജിൽ നിന്നാണ്. അറിയുക, കോളേജ് പഠനത്തിന് ശേഷമല്ല, 4 വർഷത്തിലാണ് കമ്പനികൾ വന്ന് റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോവുക. അത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വന്നിട്ടുള്ളത് സോഫ്റ്റ്വെയർ കമ്പനികളാണ് വന്ന നല്ല ശമ്പളത്തിൽ നിങ്ങളെ റിക്രൂട്ട് ചെയ്ത് പോയിട്ടുള്ളത്. ഈ വർഷവും അവർ തന്നെയാണ് മാക്സിമം വരാൻ സാധ്യത. അവർ വന്നു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബ്രാഞ്ച് എഞ്ചിനീയറിംഗിൽ CSEയിലുള്ള കുട്ടികൾക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ സയൻസിന് ഈ വർഷവും തിരക്ക് കൂടാൻ തന്നെയാണ് സാധ്യത. ഈ വർഷം കമ്പ്യൂട്ടർ സയൻസ് തീരുമാനിച്ചവർ നിങ്ങളുടെ ഇപ്പോൾ കിട്ടിയ റാങ്കിനനുസരിച്ച് ഏത് കോളേജിലാണ് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളത് ഒരു കഴിഞ്ഞ വർഷത്തെ ട്രെൻഡ് വെച്ച് ഞാൻ പറഞ്ഞു തരാം, ശ്രദ്ധിച്ചു നിന്നോളൂ. അതിനു മുമ്പ് ഇതുകൂടി കേട്ടോളൂ, ഒരു പ്രെഡിക്ടറാണ് കീം കോളേജ് പ്രെഡിക്ടറാണ്, വീഡിയോ ആണ്. കീം റാങ്ക്, നിങ്ങളുടെ റാങ്ക് പ്രകാരം നിങ്ങളുടെ ബ്രാഞ്ച് ഡിസൈഡ് ചെയ്താൽ നിങ്ങൾക്ക് ഏത് കോളേജിലാണ് കിട്ടാൻ സാധ്യതയുള്ളതെന്ന് ഈ പ്രെഡിക്റ്റർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി ഒരു നല്ല ടൂളായിട്ട് തോന്നി, ദാറ്റ്സ് ഐ ആം ഷെയറിംഗ് വിത്ത് യു. ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കാണും, ഒന്ന് നന്നായിട്ട് ടൈം എടുത്തൊന്ന് കണ്ടു നോക്കിക്കോളൂ. ഇനി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകൾ എടുത്തു കഴിഞ്ഞാൽ ബാക്ക് ടു മൈ വീഡിയോ, ദാറ്റ് ഇസ് നിങ്ങളുടെ റാങ്ക് പ്രകാരം ഏത് കോളേജിലാണ് കിട്ടുക എന്നുള്ളത്. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് എടുത്തു കഴിഞ്ഞാൽ, അതായത് ടോപ്പ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശൂർ, TKM എഞ്ചിനീയറിംഗ് കോളേജ്, MA കോളേജ്, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, NSS പാലക്കാട്, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂർ, ഇതിലൊക്കെ ആയിരിക്കും ഒരു 4500 റാങ്ക് വരെയുള്ളവർക്ക് കമ്പ്യൂട്ടർ സയൻസ് ആണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ കിട്ടാൻ സാധ്യത. ഇനി പ്രൈവറ്റ് സെൽഫ് ആൻഡ് കോസ്റ്റ് ഷെയർ, ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജുകളായ ഒന്നാംകിട കോളേജുകളാണ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്, SCT തിരുവനന്തപുരം. ഇതിലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിലും ഏകദേശം 4500 താഴെയുള്ളവർക്ക് അവിടെയൊക്കെ കമ്പ്യൂട്ടർ സയൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഈ ചെങ്ങന്നൂർ LBS പോലെയുള്ള ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് കോളേജിലാണെങ്കിൽ ഒരു 12,000 റാങ്കിന് താഴെയുള്ളവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് എഞ്ചിനീയറിംഗ് കോളേജുകൾ എടുത്താൽ 6,000 മുതൽ ഒരു 14,000 വരെയുള്ളവർക്ക് അവിടെ കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് രാജഗിരിയിൽ കിട്ടുക, 6,000 ചുവടെയുള്ളവർക്ക് രാജഗിരിയിൽ കിട്ടും. ഒരു 7,000 താഴെയാണെങ്കിൽ മുത്തൂരിൽ കിട്ടും. അതുപോലെ ഫിസാറ്റിൽ കിട്ടും, മാർ ബസേലിസ് ട്രിവാൻഡ്രം, സെയിന്റ് കീറ്റ്സ്, ക്രൈസ്റ്റ് അരിഞ്ഞാലക്കുട മുതലായ കോളേജുകളിൽ ബിറ്റ്വീൻ 6,000 and 14,000 റാങ്ക് ഉള്ളവർക്ക് കിട്ടും. ഇനി റാങ്ക് 16,000 and 20,000 ഇടയിലാണെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് കോളേജിൽ കിട്ടും. പെരുമൺ, തലശ്ശേരി, അടൂർ, വടകര എന്നുള്ള കോളേജ് മുതലായ കോളേജുകളിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും 16,000 to 20,000. റാങ്ക് വീണ്ടും പുറകിലാണെങ്കിൽ സെന്റ് ജോസഫ് പാല, പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് എഞ്ചിനീയറിംഗ് കോളേജുകളാണ് സെന്റ് ജോസഫ് പാല, വിശ്വജ്യോതി, SCMS കറുകുറ്റി, ആദിശങ്കര, കാലടി, ടോക്കച്ച് എഞ്ചിനീയറിംഗ് കോളേജ്, വിദ്യ എഞ്ചിനീയറിംഗ് കോളേജ് തൃശൂർ മുതലായ കോളേജുകളിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഈ പറഞ്ഞ കോളേജുകളെല്ലാം അപ്പർ ക്ലാസ് ആണ്, നല്ല അബവ് ആവറേജ് കോളേജുകളാണ്. ഈ 20,000 ഉള്ളിൽ, 1 to 20,000 ഉള്ളവർക്കൊക്കെ ഇതുപോലുള്ള നല്ല കോളേജിൽ എന്തായാലും കമ്പ്യൂട്ടർ സയൻസിന് കയറാൻ പറ്റും. പക്ഷെ വളരെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ചെറിയ പിറവ് വന്നാൽ, ഒരുപാട് പേർക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നതാണ്, പറ്റിപ്പോയതാണ്, അബദ്ധം പറ്റിപ്പോയതാണ്, ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ചെറിയ പിഴവിന് വലിയ വില നൽകേണ്ടി വരും. അതുകൊണ്ട് തന്നെ മുകളിൽ കാണിച്ച കോളേജുകൾ നിങ്ങൾ 1, 2, 3, 4 ക്ലിയർ ആയിട്ട് 1, 2, 3, 4 എന്ന് പറഞ്ഞ് താഴെത്താഴെ എഴുതി ഉണ്ടാക്കുക. കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ അയച്ചു തന്നെ എനിക്ക് എല്ലാം കൂടെ വരില്ല, ഭയങ്കര തന്നെ 3 എഞ്ചിനീയറിംഗ് കോളേജ്, ഇത് ആർക്ക് വേണ്ടിയിട്ടാണോ ഈ എഫോർ ഷീറ്റ് സേവ് ചെയ്യുന്നത്, ഇവിടെയല്ലേ ചെലവാക്കേണ്ടത്. ദർ ഹ് ടു സ്പെൻഡ് മണി, സ്പെൻഡ് യുവർ ടൈം. അപ്പോൾ ഇത് വ്യക്തമായിട്ട് എഴുതി ഉണ്ടാക്കിയിട്ട്, താഴെത്താണ എഴുതി ഉണ്ടാക്കിയിട്ട്, അത് ഞാൻ കാണിക്കുന്ന ഫോർമാറ്റിൽ എഴുതി ഉണ്ടായിക്കോളൂ. ടൈം എടുത്തിട്ട് വ്യക്തമായിട്ട് എഴുതി ഉണ്ടാക്കി തയ്യാറാക്കി വെക്കുക. അത് വീണ്ടും വീണ്ടും പരിശോധിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ കാണിക്കുക, സുഹൃത്തുക്കളെ കാണിക്കുക, ഈ മേഖലയിലുള്ള നിങ്ങളുമായിട്ട് ബന്ധമുള്ള മെന്റർ ആരെങ്കിലും അവരെ കാണിച്ചിട്ട് കറക്ഷൻ വരുത്തിയിട്ട് തയ്യാറായി നിൽക്കുക, റെഡിയായി നിൽക്കുക. വീണ്ടും നല്ല ഏറെ ഗുണം ചെയ്യും. ഇനി കമ്പ്യൂട്ടർ കഫേയിൽ പോയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒറ്റയടിക്ക് അടിച്ച് കയറ്റണ്ട, അത് ചെയ്തതിന് ശേഷം, ഓപ്ഷൻ കൊടുത്തതിന് ശേഷം സേവ് ചെയ്ത് പ്രിന്റ് എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് നോക്കിയെല്ലാം വീണ്ടും നോക്കിയതിന് ശേഷം മാത്രം അപ്ലോഡ് ചെയ്താൽ മതി, ഒരിക്കലും തിരക്ക് കാണിക്കരുത്. സോ താങ്ക് യു ഫ്രണ്ട്സ്, സി യു അഗൈൻ.